ഈ ശവക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം, വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും, ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതാണ് ജനാധിപത്യം പറയുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചതാണ്, വോട്ട് ചെയ്തേ പറ്റൂ, അവർ വോട്ട് ചെയ്യണം. അതിലാരൊക്കെ വോട്ട് ചെയ്തു? അവർ രണ്ട് വോട്ട് ചെയ്തോ? തൂക്കിക്കൊല്ലവര് ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. മേക്ക് ഇറ്റ് എ ക്രൈം. അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇതിപ്പോ എന്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്വേഷിച്ചോളൂ, അവലോക്കത്തൊക്കെ അന്വേഷിച്ചോളൂ. എന്റെ ഡ്രൈവറും എന്റെ അസിസ്റ്റന്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്, മുകളിലാണ് അവരുടെ മുറി. അത് എന്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ. ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല. എന്നെ പോലെ തന്നെ എ സി ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല, അതെന്റെ ജോലിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിന്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ന്യായമായി. അല്ല, അതൊന്നും എന്റെ ജോലിയല്ല, അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ്. രണ്ട് സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, അവരിത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കഴിഞ്ഞ 5 ഇലക്ഷനെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവര് ആർക്ക് വേണേ വോട്ട് ചെയ്തോ, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു. അത് കണിശമായിട്ടും പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പൊ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യണം. പറഞ്ഞില്ലേ, അത് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന്, പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും 18 വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞുപിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണം. ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ്, അത് 2 വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ്. അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവർ മോശക്കാരൊന്നുമല്ല. അത് ഈ എനിക്ക് ഒന്ന് സ്ഥിരം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥര് അവരിതിനകത്ത് ഭയങ്കര എന്താണ് ട്യൂണിംഗ് ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോ അവരിൽ പലരും ലീവ് എടുക്കോ അല്ലെങ്കിൽ പിന്നെ സ്കൂളില് ഇൻവിജിലേഷൻ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ പലരും ഇതിനകത്ത് മാറിയുന്നതിന്റെ പേരിൽ പുതിയ, എനിക്ക് തോന്നുന്നു, ഒരു പരിചയവും ഇല്ലാത്ത, പെട്ടെന്ന് അങ്ങോട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാര് ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടു. അതാണ് തൃശൂര് ഞാൻ കേട്ട ഒരു ഇത്. പക്ഷെ കളക്ടർ അതിനകത്ത് എനിക്ക് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ, പക്ഷെ അതൊക്കെ ഒരു ക്രിമിനൽ സിറ്റുവേഷനാണ്. കാരണം അതികഠിനമായ ചൂട്, നിങ്ങൾ വോട്ടേഴ്സിനെ ഇലക്ഷൻ കമ്മീഷൻ സെലിബ്രിറ്റീസിനെ വെച്ച് പറഞ്ഞു വരെ ക്ഷണിക്കുകയാണ്. എത്ര ചെയറിട്ടിട്ടുണ്ടായിരുന്നു വയസ്സായവർക്കിരിക്കാൻ? വെള്ളം എത്ര വെച്ചു? വെള്ളമൊന്ന് എടുത്തു കൊടുക്കാൻ ആളിനെ വെച്ചിട്ടുണ്ടായിരുന്നു? അവർക്ക് തണലില്ലെങ്കിൽ തണലൊരുക്കാൻ ആളുണ്ടായിരുന്നു? രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷണൽ സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് എത്ര മര്യാദയാണ് കൊടുക്കാൻ സാധിച്ചത്? അവര് 2 മിനിറ്റ് ഒരാൾക്ക് അതിൽ കൂടുതൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ ഞാൻ 10ാമതായിട്ടിരുന്ന ആളാണ്, 1ാമത് വന്നു, പക്ഷെ വേറെ പലർക്കും വഴി വിട്ടുകൊടുത്തു. 10ാമതിരുന്നയാളാണ് ഞാൻ. എത്ര മണിക്ക് അവിടെ വന്നിരുന്നു? എത്ര മണിക്ക് പോളിംഗ് തുടങ്ങി? എത്ര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്ക്. ക്ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഫുൾ റണ്ണിങ് ലൈവ് അല്ലായിരുന്നോ അല്ലേ? നോക്ക്, ഷുഡ് ഇറ്റ് ടേക്ക് സോ മച്ച് ഓഫ് ടൈം? എല്ലാവരും ബ്രിസ്ക് ആയിരിക്കണം. ആ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 62 ദിവസം കടന്ന് നടുപൊടിച്ച് വരുന്ന ആൾക്കാരുണ്ട്, 65 ദിവസവും ചിന്തിച്ച് തീരുമാനമെടുത്ത് ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. എല്ലാവരുടെയും സമയം മാനിക്കപ്പെടണം. കൊന്നുകൂടാൻ സമ്മതിക്കരുത്, ക്യൂ കൂടാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ ഫാസ്റ്റായിട്ട് നിൽക്കണം.
രണ്ടു വർഷത്തേക്ക് സിനിമാ കമ്മിറ്റി ഉള്ളതുകൊണ്ടാണോ അല്ല, അതൊന്നും ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയോ തീരുമാനമാണെങ്കിൽ അതിനകത്ത് ചർച്ചയുണ്ടാവും. പിന്നെ അവര് പറയുന്നത് ഞാൻ അനുസരിക്കും. ഇന്ന് വരെ അവര് പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ടൈപ്പ് കമ്മിറ്റ്മെന്റ്സ് അല്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്, അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം, ഭയങ്കര ഇഷ്ടമുള്ള ചില, അതിൽ ഒരു രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പ്രത്യേകമല്ല എടുത്ത് നന്ദി പറയാനുള്ളത് വോട്ട് ചെയ്ത കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ്. ആ എല്ലാവരുടെയും വോട്ട് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ഒരു സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ മര്യാദ. എന്റെ കാര്യത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മനോവ്യതിയാനത്തോടെ വന്ന വോട്ടേഴ്സാണ് എന്റെ ആത്മവിശ്വാസം. വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരെല്ലാം എന്റെ പ്രചരണം എന്ന് പറയുന്നത് ഞാൻ എത്താത്തടത്ത് കൊണ്ടു ചെന്നെത്തിച്ച എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകർ, അതിൽ ഒരുപാട് പേരുണ്ട്, കൊച്ചു കുട്ടികൾ വരെയുണ്ട്, അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. അങ്ങനെയുള്ള എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു വലിയ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന് കാരണക്കാരാരൊക്കെയായും അവർക്കുമെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കും. 11 വയറാണോ മരിച്ചത് കേരളത്തിൽ? 11 അല്ലേ? അതെന്തുകൊണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. കാരണം ഇതാണ് അടുത്ത ഇലക്ഷന്, ഇങ്ങനെ പോയാൽ 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം എന്ന് പറയുന്നതാണ് അടുത്ത ഇലക്ഷന് വോട്ടേഴ്സ് വരാതിരിക്കാൻ നെഗറ്റീവ് പബ്ലിസിറ്റി ആകുന്നത്. അതിന് ശ്രമമുണ്ടോ, അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും കൂടെ അന്വേഷിക്കണം.